ആമയിഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മാരായിമുട്ടത്ത് എൻ ജോയിക്കായുള്ള തെരച്ചിൽ മൂന്നാം ദിവസത്തിലേക്ക് ഇന്ന് കടക്കുന്നു. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധന്മാർ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞു. അവർ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അവർ തെരച്ചിൽ തുടരും. സോണാർ ഉപയോഗിച്ച് പരിശോധന നടത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആമയിഴഞ്ചാൽ തോട്ടിന് സമീപം നിന്ന് വി എ ഗിരീഷും ഹരികൃഷ്ണനും നമുക്കൊപ്പം ചേരുകയാണ്. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. ഗിരീഷ്, ഹരികൃഷ്ണൻ, യു ആർ ഓൾസോ വെൽക്കം ടു മോർണിംഗ് ഷോ. ഗുഡ് മോർണിംഗ് ഗിരീഷ്, വിശദാംശങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ആമയിഴഞ്ചാൻ തൊട്ടിൽ കാണാതായ ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് മൂന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ രാത്രിയോടെ ഈ തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ ടണലിലെ മാലിന്യ കൂമ്പാരം തന്നെയായിരുന്നു. മാത്രമല്ല ഇവിടേക്ക് ഓക്സിജൻ്റെ അളവ് കുറവായതും ഒക്കെ രാത്രിയിലത്തെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഇപ്പോൾ നാവികസേന എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയോട് തന്നെ നാവികസേന സ്ഥലത്തെത്തി. 7 അംഗങ്ങളാണ് ഈ സംഘത്തിലുള്ളത്. ഇവർ ഇന്ന് പരിശോധന നടത്തും. ഏത് തരത്തിലുള്ള പരിശോധന വേണം എന്നത് സംബന്ധിച്ച് രാവിലെ ഇവർ ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിരുന്നു. ഇതിനുശേഷം NDRFമായിട്ടും ഫയർഫോഴ്സുമായിട്ടും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണാധികാരികളുമൊക്കെ ആയിട്ട് കൂടിയാലോചിച്ച ശേഷമായിരിക്കും ഏത് തരത്തിലുള്ള പരിശോധനയാണ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക. ഏതായാലും ഇന്ന് ഇപ്പോൾ 2 തരത്തിലുള്ള പരിശോധനയ്ക്കാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇതിൽ ഒന്ന്, നേവിയുടെ അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന, സോണാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന. നമുക്കറിയാം ഈ മലയിടിച്ചിലൊക്കെ ഉണ്ടാകുന്ന മേഖലകളിൽ ഏതെങ്കിലും ആൾക്കാർ കുടുങ്ങിക്കിടപ്പുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് സോണാർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്താറുണ്ട്. അതനുസരിച്ചുള്ള ഒരു പരിശോധന, സോണാർ ഉപയോഗിച്ചുള്ള പരിശോധന ഈ ടണലിൽ നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഈ ജോയിയെ കാണാതായ സ്ഥലം മുതൽ പ്ലാറ്റ്ഫോം നമ്പർ 1 മുതൽ 3 വരെയുള്ള സ്ഥലങ്ങളിൽ ഒരു ഭൂഗർഭ അറ പോലെ രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രദേശങ്ങളിൽ സോണാർ ഉപയോഗിച്ച് പരിശോധന നടത്തുക, അതോടൊപ്പം തന്നെ നിരീക്ഷണ ക്യാമറകൾ ഉപയോഗിക്കുക. ഇതിനുശേഷം ഫയർഫോഴ്സിൻ്റെ ഒരു രീതി, ഫയർഫോഴ്സ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു മാർഗമുണ്ട്. കാരണം ഇന്നലത്തെ ദിവസം അവർ ഉപയോഗിച്ചത് വെള്ളം ഇവിടേക്ക് ശക്തമായി പമ്പ് ചെയ്തുകൊണ്ട് ഈ മാലിന്യങ്ങൾ പുറത്തെത്തിക്കാനുള്ള ഒരു രീതിയായിരുന്നു. പക്ഷേ അത് ഉദ്ദേശിച്ച ഫലം കണ്ടില്ല. അതിന് പകരമായി ഇന്ന് ഈ തടയണ കെട്ടി വെള്ളം തടഞ്ഞു നിർത്തുക ശക്തമായ രീതിയിൽ, എന്നിട്ട് ഈ തടയണ പൊട്ടിക്കുക. ശക്തമായി വെള്ളം ഇതിലേക്ക് പമ്പ് ചെയ്ത് നിറച്ച ശേഷം ഈ തടയണ പൊട്ടിക്കുക. ഇതോടൊപ്പം മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പുറത്തേക്ക് പോകും. ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതും ഇതോടൊപ്പം പുറത്തേക്ക് വരാൻ കഴിയും എന്നുള്ളതാണ് ഫയർഫോഴ്സിൻ്റെ ഒരു നിലപാട്. ഏതായാലും ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള പരിശോധനയാണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ NDRF സംഘവും ഫയർഫോഴ്സും നേവിയും ഒരു സംയുക്തമായി ആലോചിച്ച് തീരുമാനിക്കും. പ്രദേശങ്ങൾ ഇപ്പോൾ ഇവർ സന്ദർശിച്ച ശേഷം സബ് കളക്ടർ അശ്വിനി ശ്രീനിവാസ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരുമായും കൂടിയാലോചന നടത്തി. ഇപ്പോൾ നേവി സംഘം അവരുടെ ഒരു ചെറിയ യോഗത്തിനായിട്ട് അകത്തേക്ക് കയറിയിട്ടുണ്ട്. കാരണം ഏത് തരത്തിലായിരിക്കണം ഇന്നത്തെ ഈ ഓപ്പറേഷൻസ് വേണ്ടത് എന്നുള്ളതാണ് ഇന്ന് പ്രധാനമായും അവർ ആലോചിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതൊക്കെ തരത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത് എന്നുള്ള അതിൻ്റെ വിശദാംശങ്ങൾ NDRF സംഘത്തിൽ നിന്നും അതോടൊപ്പം ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീമിൽ നിന്നും അവർ തേടിയിട്ടുണ്ട്. ഇതോടൊപ്പം ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീമംഗങ്ങളും ഇന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള പരിശോധന വേണമെന്ന് തീരുമാനിച്ച ശേഷം വേണ്ട ഒരു 8 മണിക്കകം തന്നെ ഈ പരിശോധന ഇപ്പോൾ പുനരാരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ആമയിഴഞ്ചൻ തോട്ടിൽ വെള്ളത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ ഈ മാലിന്യങ്ങൾ താഴേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് രക്ഷാപ്രവർത്തകർക്കും സൃഷ്ടിച്ചിരുന്നു. അത് പക്ഷേ ഇന്നിപ്പോൾ മഴയൊക്കെ പെയ്ത് വെള്ളം കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നു. ഇത് രക്ഷാപ്രവർത്തനത്തിന് സുഗമമാക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ രക്ഷാദൗത്യ സംഘമുള്ളത്. സ്കാൻ ഓക്കെ. താങ്ക് യു വി എ ഗിരീഷ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഇന്ന് ഈ തെരച്ചിൽ മൂന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഈ വേളയിൽ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധന്മാർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവരായിരിക്കും ഇന്ന് തെരച്ചിൽ നടത്തുക. സാങ്കേതിക സാധ്യതകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നാവികസേനയിലെ മുങ്ങൽ വിദഗ്ധന്മാർ ഈ അന്വേഷണം നടത്തുക. വിശദാംശങ്ങളുമായി ഹരികൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ഹരികൃഷ്ണൻ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്ന് ഈ നേവിയുടെ ഒരു സംഘമാണ്, നേവിയുടെ ഒരു 5 അംഗ സംഘമാണ് ഇവിടേക്ക് ഇന്നലെ രാത്രി ഏറെ വൈകിയ വേളയിലും ഇങ്ങോട്ടേക്ക് എത്തി. രാവിലെ തന്നെ ഇവർ തെരച്ചിൽ ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നത്. അതായത് ഒരു ഈ ആമയിഴഞ്ചരത്തോടിന്റെ ഭാഗങ്ങളൊക്കെ പ്രാഥമികമായ ഒരു വിലയിരുത്തൽ അത് നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവർ ഇറങ്ങുന്നത്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ NDRFഉം അതേപോലെ തന്നെ ഈ ഫയർഫോഴ്സും ഒക്കെ ഇത്തരത്തിൽ ഇവിടെ ഈ പരിശോധന നടത്തിയിരുന്നു, ഈ തെരച്ചിൽ നടത്തിയിരുന്നു എന്നുള്ളതാണ്. പല മനുഷ്യസാധ്യമായ പല കാര്യങ്ങളും അവർ ചെയ്തു. ഇത്തരത്തിൽ ജോയിയെ
കണ്ടെത്താനുള്ള പല കാര്യങ്ങളും നടത്തിയിരുന്നു. പക്ഷേ അതൊക്കെയും ഇത്തരത്തിൽ വിഫലമായി. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ നേവിയുടെ സഹായം തേടിയത്. ഏതായാലും ഇപ്പൊ അല്പസമയത്തിനകം അതിനുള്ള ഒരു തയ്യാറെടുപ്പിൽ കൂടിയാണ് ഈ നേവി സംഘാംഗങ്ങൾ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായി സബ് കളക്ടർ അശ്വതി ശ്രീനിവാസ് ഇവിടേക്ക് എത്തി ഇവരുമായി ചർച്ച നടത്തിയിരുന്നു. അതുപോലെ തന്നെ NDRF ഈ നേവി സംഘത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ഫയർഫോഴ്സ് അംഗങ്ങളും ഈ സ്കൂബ അംഗങ്ങളും ഒക്കെ ഈ തരത്തിൽ ഈ മിഷൻ ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് പിന്തുണയ്ക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ ജോയിയെ കാണാതായ പ്രധാനപ്പെട്ട ടണൽ, അതായത് ഈ ആമേഴിഞ്ചാൻ തോടിന്റെ പ്രധാനപ്പെട്ട ടണലിന്റെ പ്രവേശന മുഖത്താണ് ഈ തെരച്ചിൽ നടത്താനുള്ള ഒരു സാധ്യത എന്നുള്ളതാണ്. അല്പസമയം മുമ്പ് നമ്മളോട് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഈ വലിയ രീതിയിലുള്ള മാലിന്യ കൂമ്പാരമായതുകൊണ്ട് തന്നെ ഈ ജോയി ദൂരേക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല. ഈ കുടുങ്ങിക്കിടക്കുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട ടണലിന്റെ ഭാഗത്ത് തന്നെ ആയിരിക്കും എന്നുള്ളൊരു നിഗമനത്തിലാണ്. അവിടെ തന്നെ പരിശോധന നടത്താനാണ് ഒരു തീരുമാനം എന്ന് പറയുന്നത്. ഇത് പ്രത്യേകിച്ച് ഈ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ, അതായത് നേവിയുടെ അത്യാധുനിക സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത്. അതുമാത്രവുമല്ല, തിരുവനന്തപുരം നഗരത്തിൽ മഴ പെയ്യുന്നുണ്ട്. ഈ മഴ പെയ്യുന്നത് നേരത്തെ നമ്മൾ ഇന്നലെയൊക്കെ കണ്ടതാണ്. ഈ ഫ്ലഷിംഗ് പോലെയുള്ള പ്രക്രിയകൾ ഇന്നലെയൊക്കെ നടത്തിയിരുന്നു. അതായത് ഈ വെള്ളത്തിന്റെ വാട്ടർ ലെവൽ കൂട്ടിക്കൊണ്ട് കൂടുതൽ വെള്ളം പുറത്തേക്ക് പോകുന്നു. അപ്പോൾ കൂടുതൽ മാലിന്യങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ അത് പുറത്തേക്ക് വരും എന്നൊരു കണക്കുകൂട്ടലായിരുന്നു. പക്ഷെ അത് ഇന്നലെ ഫലം കണ്ടില്ല. ഇന്ന് ഫ്ലഡിംഗ്, അതായത് നിലവിൽ ഈ തടയണ പോലെ ഈ വെള്ളം കെട്ടി നിർത്തിയതിനു ശേഷം ഒരു പരിധി കഴിയുമ്പോൾ വെള്ളം ഒഴുക്കിവിടുന്ന ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും അന്തിമ തീരുമാനമായിട്ടില്ല. ആദ്യമായി പ്രാഥമികമായി ഇവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് തെരച്ചിൽ തന്നെയാണ്. അത് ഇന്നലെയൊക്കെ ഇവിടെ ഈ തെരച്ചിൽ നടത്തിയിരുന്ന NDRF സംഘത്തിന്റെയും അതേപോലെ തന്നെ സ്കൂബ സംഘത്തിന്റെയും പിന്തുണയോടുകൂടിയായിരിക്കും എന്നുള്ളതാണ് ഈ ജില്ലാ ഭരണകൂടം അടക്കം നമ്മളെ അറിയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും ഈ നേവി സംഘാംഗങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഈ സോണാർ സംവിധാനം ഉപയോഗിച്ചായിരിക്കും തെരച്ചിൽ. ഈ സോണാർ സംവിധാനം ഇത്തരത്തിൽ ഈ ഭൂമിക്കടിയിൽ ഈ ഉരുൾപൊട്ടൽ ഈ മലയിടിച്ചിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഭൂമിക്കടിയിൽ പെട്ടുകിടക്കുന്ന ഈ അത്തരത്തിലുള്ള ഒബ്ജക്റ്റുകളെയൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. അത് ഈ ഇരുട്ടിലും ഒബ്ജക്റ്റുകളെയൊക്കെ തിരിച്ചറിയും, അത് കണ്ടെത്താനായിട്ട് സാധിക്കും. ആ സംവിധാനം കൂടി ഇതിനോടൊപ്പം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങളിലേക്ക് അവർ കടക്കുന്നതേയുള്ളൂ. എന്തായാലും ഇവിടെ എല്ലാ സൗകര്യങ്ങളും എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനോടൊപ്പം NDRF സംഘവും ഇത്തരത്തിൽ ഈ ആമേഴിഞ്ചാൻ തോട്ടിലെ ഈ വാട്ടർ ലെവൽ അടക്കം, അതായത് അതിന്റെ ഒഴുക്കിന്റെ ഒരു രീതി, മറ്റുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ മഴ പെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഈ നേവി സംഘത്തിനെ പിന്തുണയ്ക്കുന്നുണ്ട്, നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ജില്ലാ ഭരണകൂടം, അതായത് ജില്ലാ സബ് കളക്ടർ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി ഇവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇതിനോടൊപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ജോയി ഒഴുകിപ്പോയി എന്ന് സംശയിക്കുന്ന, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് മാറി എന്ന് സംശയിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിനടിയിലുള്ള ആമേഴിഞ്ചാൻ തോടിന്റെ ഭാഗത്തും ഇത്തരത്തിലൊരു പരിശോധന നടത്താനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ സ്കൂബ അംഗങ്ങൾ ഈ മാൻഹോളിൽ ഇറങ്ങി പരിശോധന നടത്തിയിരുന്നു. അതുമാത്രവുമല്ല, അത് വിഫലമായൊരു സാഹചര്യത്തിൽ ഈ ആമേഴിഞ്ചാൻ തോടിന്റെ എക്സിറ്റ്, ടണലിന്റെ എക്സിറ്റ് ഭാഗത്തും ഇത്തരത്തിലൊരു പരിശോധന, സമാന രീതിയിൽ ഒരു പരിശോധന നടത്തി, അത് മണിക്കൂറുകളോളം പരിശോധന നടത്തിയിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് വീണ്ടും ഈ ആമേഴിഞ്ചാൻ തോട്ടിൽ ഈ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇന്നലെ ഫ്ലഷിംഗ് പ്രക്രിയ, അതായത് ഈ വെള്ളം ഒഴുക്കിവിട്ട പ്രക്രിയ നടന്നുകൊണ്ടിരുന്ന സമയത്ത് കൂടുതൽ മാലിന്യങ്ങൾ അവിടേക്ക് ഒഴുകി എത്തിയിട്ടുണ്ട്. അതും ഒരു വെല്ലുവിളി ആകുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഈ ദൗത്യ സംഘം അതിൽ ആ ശ്രമത്തിൽ നിന്നും പിന്മാറുന്നില്ല എന്നുള്ളത് തന്നെയാണ്. വീണ്ടും ഒന്ന് പരാജയപ്പെടുമ്പോൾ അടുത്ത സാധ്യമായത് എന്താണ് എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. ഇന്നലെ പുതിയ സാങ്കേതിക വിദ്യകൾ, അതായത് റോബോട്ടിക് സാങ്കേതിക വിദ്യകൾ അതിൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു ഹരികൃഷ്ണൻ. ഇപ്പോൾ റജി മാത്യു പറയുന്നു, ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഗുഡ് മോർണിംഗ് റജി മാത്യു. മനം മറയ്ക്കുന്ന ഉദ്ദേശിച്ച് ഉള്ളി വേറെ അർത്ഥത്തിൽ പറയുന്നത്, അഴുക്കുചാലിൽ മണിക്കൂറുകളോളം മുങ്ങിക്കിടന്ന് തെരച്ചിൽ നടത്തിയ കേരള ഫയർഫോഴ്സിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും ഇത്രയും കടുത്ത ഈ കക്കൂസ് മാലിന്യം പോലും ട്രെയിനിൽ നിന്നൊക്കെ ഒഴുകി വന്ന് ഇവിടെ കയറാൻ സാധ്യതയുണ്ട്. ഈ മാലിന്യങ്ങൾക്ക് നടുവിൽ മണിക്കൂറുകളോളം അവർ മുങ്ങിത്തപ്പി എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് അവരെ നമ്മൾ എത്ര സല്യൂട്ട് ചെയ്താലും മതിയാവില്ല. ഇനി ഇത് നമുക്കൊരു പാഠമാകട്ടെ. ഈ ഈ ആമേഴിഞ്ചാൻ തോട് പോലുള്ള ജലാശയത്തിലേക്ക് നമ്മളീ മാലിന്യങ്ങൾ വലിച്ചെറിയുമ്പോൾ ആലോചിക്കുക, ഇത് മനുഷ്യൻ്റെ വാസത്തിന് ഹാനികരമാകും എന്ന് നമ്മൾ തിരിച്ചറിയണം.
അതിനൊരു ഒരു പ്രശ്നമാകട്ടെ. യഥാർത്ഥത്തിൽ ഈ വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഈ ആമയിഴഞ്ചാൻ തൊട്ട് നിലനിൽക്കുന്നത്. മാലിന്യ കൂമ്പാരം, മാലിന്യ മലകൾക്ക് നടുവിലൂടെ നടത്തുന്ന അന്വേഷണമാണ് ഇപ്പോൾ മുങ്ങൽ വിദഗ്ധന്മാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു ഇടവേള പോകണം. അതിനിടെ രണ്ട് കുട്ടികൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. അവർ പറയുന്നതെന്ന് വെച്ചാൽ സൗപർണികയും സ്വാതികയുമാണ്. അവർ പറയുന്നത്, മൈ വിഷ് ആസ് എ സ്റ്റുഡൻറ്റ് ഈസ് ദാറ്റ് ഇറ്റ് ഷുഡ് നോട്ട് റെയിൻ ഇൻ ട്രിവാൻഡ്രം. ഐ ആം പ്രേയിങ് ദാറ്റ് ജോയ് അങ്കിൾ ഹൂ ഈസ് മിസ്സിംഗ് ഇൻ അവർ ആമയിഴഞ്ചാൻ സ്ട്രീം ക്യാൻ ബി ഫൗണ്ട് ടുഡേ സം ഹൗ എന്നാണ് ഈ കുട്ടികൾ പ്രതീക്ഷ അർപ്പിക്കുന്നത്. അവർ പറയുന്നത് എങ്ങനെയായാലും മഴയില്ലാതിരിക്കട്ടെ തിരുവനന്തപുരം നഗരത്തിൽ, അതുപോലെ ആമയിഴഞ്ചാൻ തോട്ടിൽ ഈ ജോയ് എന്ന ശുചീകരണ തൊഴിലാളിയെ കണ്ടെത്താൻ കഴിയട്ടെ എന്നാണ് കുട്ടികൾ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, കുട്ടികളുടെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഒരു ഇതായിട്ട് ഞാൻ അതിനെ കാണുന്നു.